വിനീത, നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം, അതായത് നീല നിറത്തിൽ ആ വീടിന്റെ മുകളിൽ തന്നെയാണ് രക്ഷാപ്രവർത്തകർ നിൽക്കുന്നത്. അതിന് സമീപത്തായി മറ്റൊരു കാവുമും അതുപോലെ തന്നെ സമീപത്തുള്ള മരങ്ങളെല്ലാം ആ വീടിന്റെ മുകളിലേക്ക് മറിഞ്ഞു വീണ ദൃശ്യങ്ങളും കാണാം. ഏതായാലും ഈ രക്ഷാ സമാനതകളില്ലാത്ത ഒരു രക്ഷാപ്രവർത്തനം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. പക്ഷേ അവർക്ക് കൃത്യമായി ഭക്ഷണവും വെള്ളവും കൃത്യസമയത്ത് കിട്ടിയിട്ടില്ല എന്നുള്ളത് വലിയ ഒരു പ്രശ്നം തന്നെയാണ്. അത് തന്നെയാണ് അവർ അധികാരികളുടെ മുൻപിൽ വെച്ചതും. പോലീസുണ്ട്, മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ഫയർഫോഴ്സ് ഉണ്ട്, അങ്ങനെ എല്ലാ സർക്കാർ സംവിധാനങ്ങളും ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു രക്ഷാപ്രവർത്തനം തന്നെയാണെങ്കിലും ഈ സംഭവം അറിഞ്ഞ് നാടിനെ നടുക്കുകയും ദുരന്തം അറിഞ്ഞ് ഇവിടെ എത്തിയ ആളുകൾക്ക് കൃത്യസമയത്ത് ഭക്ഷണം നൽകാനുള്ള ഒരു ശ്രമം പോലും ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ള ഒരു ആരോപണവുമുണ്ട്. ഏതായാലും ഇപ്പോൾ നിലവിൽ വലിയ കട്ടറുകൾ ഉപയോഗിച്ച് വലിയ മരങ്ങൾ മുറിച്ചു മാറ്റാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. മാത്രമല്ല ഈ ഭാഗത്ത് ഒരു 15 വീടുകൾ ഉണ്ടായിരുന്ന ഭാഗത്താണ് ഇത്തരത്തിൽ മരങ്ങൾ അടിഞ്ഞു കൂടിയത് എന്നും വലിയ തടികൾ വന്ന് അടിഞ്ഞു കൂടിയത് എന്നും പ്രദേശവാസികൾ പറയുന്നുണ്ട്. ഏതായാലും ഈ പ്രദേശത്ത് കാപ്പിത്തോട്ടം ഉള്ള മേഖലയാണ്. ഈ ചെറിയ ഒരു നദിയുണ്ട്, ആ നദിയുടെ എതിർഭാഗത്തായി ആണ് ഈ ഹാരിസൺ മലയാളം ലിമിറ്റഡിൻ്റെ എസ്റ്റേറ്റ് ഉള്ളത്. ആ ഭാഗത്താണ് ഈ മുണ്ടക്കൈ ഭാഗത്തുനിന്നുണ്ടായ ഉരുൾപൊട്ടലിൽ അവിടെ ആ ഭാഗം മുഴുവൻ വാഷൌട്ടായി പോകുന്ന ഒരവസ്ഥയുണ്ടായി. ആ ഭാഗത്തേക്ക് എത്തിയ മണ്ണും അതുപോലെ തന്നെ വലിയ മരങ്ങളും മാറ്റി കൂടുതൽ ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ടോ അല്ലെങ്കിൽ ജീവൻ അറ്റ ആളുകൾ മൃതദേഹങ്ങൾ ഉണ്ടെങ്കിൽ അത് പുറത്തെടുക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വിനീത. ശരി ദീപക് മോഹൻ, അവിടെ തന്നെ തുടരുക, കാരണം ഭീതികരമായൊരു സാഹചര്യമാണ് അവിടെ എന്ന് മനസ്സിലാക്കുന്നു. നേരത്തെ റോഷിബാൽ നമ്മളൊരു വിവരം പങ്കുവച്ചിരുന്നു, അതിപ്പോൾ നമുക്ക് സ്ഥിരീകരിക്കാനായിട്ടില്ല. ഏതായാലും വില്ലേജ് ഓഫീസ് പരിസരത്ത് നിരവധി മൃതദേഹം കണ്ടെത്തിയെന്നൊരു വിവരമാണ് നേരത്തെ റോഷിബാൽ പങ്കുവച്ചത്, അത് നമുക്ക് സ്ഥിരീകരിക്കേണ്ടിയിരിക്കുന്നു. ദീപക് അവിടെ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. അപ്പോൾ ഓര് പറഞ്ഞു, ഏട്ടാ രണ്ട് മനുഷ്യന്മാരായിട്ട് കടുക്കേണ്ടത്. അങ്ങനെ ഞങ്ങൾ സാറേ അവിടെ ചെന്ന് നോക്കുമ്പോൾ ചെതറി കടുക്കുക മനുഷ്യന്മാർ. എന്ത് ചെയ്യണം, കർമ്മ ഓമശീരുടെ ഈ പ്രവർത്തകരുള്ള അങ്ങനെ 4-5 പിന്നെ നമ്മളെ ഓഫ് റോഡിൻ്റെ അവരും പുൽപ്പള്ളി എൻ്റെ തുണി അയച്ചിട്ട് ഞാൻ പറഞ്ഞു പതറിയിട്ട് കാര്യമല്ല, നമ്മൾ ഒരാളെ അങ്ങോട്ട് എടുക്കാന്ന്. ഈ റോഡൊന്നുമില്ല. അപ്പം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് എങ്ങനെ ഇവിടേക്ക് ഇറ്റാച്ചി ആട്ടോ വേണ്ടി 23 ആളെന്നാൽ എടുത്ത്, ഇന്ന് 8 പിന്നെ അങ്ങനെ ഞങ്ങൾ ഫോറസ്റ്റിൻ്റെ അപ്പുറത്ത് ഒരാൾ ഒരു ചേച്ചി വന്ന് പറഞ്ഞു അവിടെ ഒരാളുണ്ട്, 1.5 km പോയിട്ട് നോക്കുമ്പോൾ ഒരു തോടിൻ്റെ അക്കരെ ഒരു ഏട്ടൻ ഇങ്ങനെ കടുക്കുന്നുണ്ട്. അക്കരക്ക് അങ്ങ് പോകാൻ കഴിയില്ല. അപ്പോൾ ഒരു കായൽ പൊട്ടിക്കടുക്കുന്നുണ്ട്, അയിമക്കൂട് കയറിയിട്ട് അയാളെ എടുത്ത് പോകുന്നതാണ്. അപ്പോൾ ഇത് മീഡിയകളാണ് ഇപ്പോൾ ഇത് എല്ലാം അറിയിച്ചത്. 3-4 ഇറ്റാച്ചി വന്ന് സർക്കാരിനോടോ പോലീസിനോടോ ഡിപ്പാർട്ട്മെൻറ്റിനോടോ ദേഷ്യം ഉണ്ടായിട്ടല്ല. അതായത് ഇന്നലെ ഞാൻ ആകെ തളർന്നിട്ട് ഞങ്ങൾ 30 ചെക്കന്മാർ ഇവിടെ ഉണ്ട്, എനിക്ക് നിമിഷം നിൽക്കാൻ കഴിയില്ല എന്ന് ചോദിച്ചാൽ ഞാൻ വീട്ടിൽ പോയതാണ്. ഓമശ്ശേരി പോയടുത്ത് നിന്ന് രാവിലെ എഴുന്നേക്കുമ്പോൾ ഫോണിൽ ഇങ്ങനെ ഫോട്ടോ വരിക, KPI ഇതിൻ്റെ പെങ്ങളാണ് ഇങ്ങനെ കണ്ടീനോന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു വീട്ടിൽ നിൽക്കാൻ കഴിയില്ല, ഞാൻ പിന്നെ വണ്ടി പോരുക. എന്നിട്ട് ഞങ്ങളവിടെ തടഞ്ഞിട്ട് വാതിലുകളൊക്കെ മുട്ടി നോക്കി സാർ, ഉദ്യോഗസ്ഥർ തടഞ്ഞു. ആ സാർ അവിടെ പോലീസിനെ ചുണ്ടലി എല്ലാം എടുത്തു. എന്നിട്ട് ഞങ്ങൾ കലക്ട്രേറ്റ് പോവുക, ഞങ്ങളിവിടെ എന്നിട്ട് കലക്ട്രേറ്റ് പോയി. ഉമേഷ് സാർ ഉണ്ടായി ഇവിടെ അല്ലേ, എറണാകുളം കലക്ടർ. അപ്പോൾ സാറെ വിളിച്ചിട്ടാണെങ്കിൽ ഫോണ് സംസാരിക്കാൻ കഴിയുന്നില്ല. ഞങ്ങൾ കലക്ടറിൽ പോയി നോക്കുമ്പോൾ അവിടെ നിന്ന് പോലും ലാസ്റ്റ് നാട്ടിലേക്ക് തിരിക്കുമ്പോഴാണ് ഈ ചെക്കന്മാർ പറഞ്ഞു ഞങ്ങൾ ഞങ്ങളെപ്പോൾ ഒരു പാസ് ഉണ്ട്, ഞങ്ങൾ 30 ഇവിടെ ആണ്, ഇവർക്ക് മരുന്ന് വാങ്ങിയിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യയിൽ വേറെ എവിടെ ഉണ്ടാവില്ല, ഇവിടെ ഉള്ള പൗരന്മാരാണ് ഈ കാണുന്നത്. ഒരു ഉദ്യോഗസ്ഥന്മാർ ഇവിടെ എത്തിയില്ലെങ്കിലും 30 ബോഡി എടുക്കുമ്പോൾ ശ്രദ്ധ വേണ്ടുന്ന ഇടം തന്നെയാണ് അത് എന്ന് മനസ്സിലാക്കുന്നു ദീപക്. നമുക്ക് ആ ദൃശ്യങ്ങൾ നിലവിലിപ്പോ നിങ്ങൾ എത്ര ആളുകളുണ്ട് ഇവിടെയുള്ള പ്രദേശം? ഞങ്ങളൊരു 10 കർമ്മ ഓമശ്ശേരി, പിന്നെ ഇതൊക്കെ സന്നദ്ധ സംഘടന ആയി കാണുക. ഒരാൾ ഒഴിവാക്കുക, ഭക്ഷണമൊക്കെ കൃത്യസമയത്ത് ആളുകൾ എത്തിച്ചേരുന്നുണ്ട്. അന്നപ്പോ ഭയങ്കര പതറല്ലേ ഇവിടെ ഉള്ള ആളുകൾ. അപ്പോൾ ചേച്ചിനോട് പറഞ്ഞാൽ ബക്കറ്റ് വെള്ളം കൊണ്ടുവരും. ദീപക്ക, ഓമശ്ശേരിയിൽ നിന്നുള്ള സന്നദ്ധ പ്രവർത്തകരാണ് ഇവിടെ ഉള്ളത്. അവർ പറഞ്ഞു വന്നിരുന്നത് അവർക്ക് വേണ്ട സഹായം അവിടെ ലഭ്യമായില്ല, പലരെയും കടത്തിവിട്ടില്ല എന്നതാണ്. പാസ്സുള്ളവരെ കടത്തിവിടുന്നുണ്ടെന്നാണ് കലക്ടർ നേരത്തെ പറയുകയും ചെയ്തത്. അവർ ഇപ്പോൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുണ്ടാ എന്താണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. വലിയ മരക്കഷ്ണങ്ങളാണ് വന്ന് കിടക്കുന്നത്, അത് മാറ്റുന്നതിന് ഇത്രമാത്രം സൗകര്യങ്ങൾ പോരാ എന്നത് യാഥാർത്ഥ്യവുമാണ്. Thank you.
തീർച്ചയായും അത്ര സൗകര്യങ്ങൾ ഇത് പര്യാപ്തമല്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെയുള്ള ആളുകളുടെ ഒരു ഊർജിതമായ രക്ഷാപ്രവർത്തനം നമുക്ക് കാണാം. അവർ ഈ ഭാഗത്ത് വന്ന് അടിഞ്ഞിരിക്കുന്ന മരങ്ങളും അതുപോലെ തന്നെയുള്ള വലിയ തടിക്കഷ്ണങ്ങളും എല്ലാം ഇവിടെ നിന്ന് കട്ടർ ഉപയോഗിച്ചും അതുപോലെ തന്നെ ആളുകൾ ഇവിടെ നിന്ന് പൊക്കി ഉയർത്തി സൈഡിലേക്ക് മാറ്റിയും ഈ ഭാഗം ക്ലിയർ ചെയ്യാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. ഇവിടെ നേരത്തെ ഇപ്പോൾ ഈ നമ്മൾ കാണുന്ന ദൃശ്യത്തിലുള്ള ഈ പ്രദേശത്ത് നേരത്തെ 7 വീടുകൾ ഉണ്ടായിരുന്ന സ്ഥലമാണ്. പക്ഷേ നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകാം. അവിടെ ആ ഹിറ്റാച്ചി ആ ഭാഗത്ത് മാറുന്നുണ്ട്. ഹിറ്റാച്ചിയുടെ മുകളിലുള്ള ഹിറ്റാച്ചി ഉള്ള സ്ഥലം എന്ന് പറയുന്നത് ഈ ഉരുൾപൊട്ടൽ വന്ന അടിഞ്ഞ മാലിന്യങ്ങളും അതുപോലെ തന്നെ വേസ്റ്റുകളും ഉള്ള സ്ഥലമാണ്. ആ ഭാഗത്തിനോട് ചേർന്ന് തൊട്ടടുത്ത് തന്നെ ഒരു വീടുണ്ട്. പക്ഷേ ആ വീടിൻ്റെ ആ ഒന്നാം നിലയുടെ റൂഫിന് മുകളിലേക്കാണ് ഇപ്പോൾ ഈ മരങ്ങളും വലിയ തടിക്കഷ്ണങ്ങളും എല്ലാം വന്ന് അടിഞ്ഞു കൂടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് കൂടുതൽ ആളുകൾ അകപ്പെട്ടിട്ടുണ്ടോ എന്നും ഈ ആളുകൾ ഈ രക്ഷാപ്രവർത്തനം നടത്തുന്ന ആളുകൾ സംശയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്ര ഊർജിതമായി തന്നെ ഈ രക്ഷാപ്രവർത്തനം ഇവിടെ നടക്കുന്നത്. ആളുകളുടെ ഒരു സമാനതകളില്ലാത്ത ഒരു രക്ഷാപ്രവർത്തനം എടുത്തു പറയേണ്ടത് തന്നെയാണ്. കൃത്യമായി ഈ വലിയ മരങ്ങളെല്ലാം സൈഡിലേക്ക് ഈ ഉരുൾപൊട്ടലിൻ്റെ ആഘാതത്തിൽ ചരിയുകയും മറിഞ്ഞു വീഴുകയും ചെയ്തു. ആ മരങ്ങളെല്ലാം മാറ്റി ഈ ഭാഗം ക്ലിയർ ചെയ്യാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. ആദ്യം അതായത് ഇന്നലെ 23 മൃതദേഹങ്ങളാണ് ഈ ഭാഗത്തു നിന്ന് കണ്ടെത്തിയത്. 23 മൃതദേഹങ്ങളും മുണ്ടക്കൈ പ്രദേശത്ത് താമസിച്ചിരുന്ന ആളുകളുടേതാണ് എന്നാണ് ഇന്ന് നമുക്ക് ലഭിച്ചു വരും. മാത്രമല്ല ഇന്ന് 8 മൃതദേഹങ്ങൾ കൂടി കണ്ടെത്തിയിരിക്കുന്നു. അല്പം മുൻപ് ഒരു മധ്യവയസ്കൻ്റെയും ഒരു 14 വയസ്സുകാരൻ്റെയും മൃതദേഹം കൂടി ഈ ഭാഗത്ത് നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഏതായാലും രക്ഷാപ്രവർത്തനം ഇവിടെ ഊർജിതമായി തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. താമരശ്ശേരി, കോഴിക്കോട്, മലപ്പുറം, അതുപോലെ വയനാട്ടിലെ ഉള്ള ജീവൻ രക്ഷാ സമിതികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫയർഫോഴ്സിൻ്റെ സാന്നിധ്യവും ഇവിടെ ഉണ്ടെങ്കിലും ഈ മേഖലയിലെ നമ്മൾ ഫയർഫോഴ്സ് ജീവനക്കാരെയോ NDRFനെയോ നമ്മൾ കണ്ടില്ല. അവർ പ്രധാനമായും ഈ മുണ്ടക്കൈ അതുപോലെ തന്നെ ചൂരൽമല തുടങ്ങിയ മേഖലകളിലാണ് ഇപ്പോൾ ഈ ഫയർഫോഴ്സും NDRF സംഘവും ഉള്ളതെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഒരു ആർമിക്കാരനെ പോലും യഥാർത്ഥത്തിൽ ഇന്നലെയൊക്കെ ആർമിയെയും അതേപോലെ തന്നെ നേവിയെയും കൂടുതൽ രക്ഷാപ്രവർത്തനത്തിനായി ഈ ഭാഗത്തേക്ക് NDRF സംഘത്തിനേക്ക് അയച്ചിരുന്നെങ്കിലും ഈ വില്ലേജ് ഓഫീസിൻ്റെ പരിസരത്തേക്ക് ഈ ഡിപ്പാർട്ട്മെൻറ്റിൽപ്പെട്ട ഒരു ജീവനക്കാരനോ അല്ലെങ്കിൽ ഒരു ആളോ ഈ ഭാഗത്ത് ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. KCB ആളുകളുണ്ട്, അതുപോലെ തന്നെ മറ്റ് ജീവൻ രക്ഷാ സമിതിയിൽപ്പെട്ട ആളുകളുമാണ് ഇപ്പോൾ ഇവിടെ രക്ഷാപ്രവർത്തനം തുടരുന്നത്. വിനീത.